ഹായ് ഹലോ. അപ്പൊ എല്ലാവർക്കും നെസ്റ്റയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം. പുതിയൊരു മൂവി റിവ്യൂ വീഡിയോ. നമ്മൾ ഇന്ന് കണ്ടത് പകലും പാതിരാവും. ഒന്ന് എക്കിയത് വരുന്നില്ല, എനിക്ക് രണ്ടു മൂന്ന് തവണയായിട്ട് ഈ പേര് തിരിഞ്ഞു പോകണം. എനിക്കും ആദ്യം കേട്ടപ്പോ ഒന്ന് ജസ്റ്റ് തിരിഞ്ഞു പോയായിരുന്നു. ഞാൻ എന്റെ ഫ്രണ്ട് ചേർന്ന് നിന്നിട്ട് ഒന്നും കൂടെ സത്യമൃഗം എടുത്ത് നോക്കി, ഒന്നും കൂടെ നോക്കേണ്ടിയത്. കൺഫ്യൂഷൻ പകയും പാതിരാവും അങ്ങനെയൊക്കെ എനിക്ക് ആദ്യം ഫീൽ ചെയ്തായിരുന്നു. പേര് വായിച്ചപ്പോ എനിക്ക് അങ്ങനെയൊക്കെ പെട്ടെന്ന് വായിച്ചപ്പോ തോന്നിയായിരുന്നു. കഥയുടെ പടത്തിന്റെ പേര് പകലും പാതിരാവും. അതിൽ അഭിനയിച്ചിരിക്കുന്നത് കുഞ്ചാക്ക ബോബൻ, രജിഷ വിജയൻ, പിന്നെ സീത, ഗുരു സോമസുന്ദരം, പിന്നെ അങ്ങനെ പിന്നെ കുറെ പേരുണ്ട്. അതിലെ പേര് അറിയത്തില്ല, കറക്റ്റ് അറിയത്തില്ല. നമ്മളെ പ്രണയവിലാസത്തിൽ അഭിനയിച്ച അച്ഛനായിട്ട് അഭിനയിച്ച പുള്ളിക്കാരനൊക്കെ ഉണ്ടായിരുന്നു. ഈ രണ്ട് കഥയായിട്ട് ഫിലിം സൈറ്റാണ് പുള്ളിക്കാരനെ കണ്ടു തുടങ്ങിയത്. നേരത്തെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. അപ്പം ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അജയ് വാസുദേവ് ആണ്. റൈറ്റർ നിഷാദ് കോയ. നിഷാദ് കോയ എന്ന് പറയുന്നത് നമ്മളെ ഓർഡിനറി ഈ അങ്ങനെ കണക്കുള്ള ഇതൊക്കെ ഫസ്റ്റ് മൂവി എന്ന് പറഞ്ഞാൽ ഓർഡിനറി ആണ്. പിന്നെ ഈ ശിക്കാരി ശംഭു, ഈ കുഞ്ചാക്ക ബോബുവിന്റെ പടങ്ങൾ ഒട്ടുമിക്കത് ഇപ്പം എഴുതിയിരിക്കുന്നത് ഈ പുള്ളിയാണ്, നിഷാദ് കോയ. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പടം 2 മണിക്കൂറേ ഉള്ളൂ, പക്ഷെ നമുക്ക് അത് ഒരു 3 മണിക്കൂർ എടുത്ത ഒരു ഫീല് നമുക്ക് ഉണ്ടായിരുന്നു. സംഭവം പടത്തിന് സാധനം ഉണ്ടല്ലേ, അത്യാവശ്യം ഇതൊക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ എക്സിക്യൂഷൻ ഭയങ്കര നമുക്ക് വേറൊരു മോഡിലേക്ക്. ഒരു ചെറിയൊരു പാർട്ട് ഒന്ന് ഓക്കെയാണ്, ആ ഒരു സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് ആ ഒരു എക്സിക്യൂഷൻ ഓക്കെയാണ്. അത് നമുക്കൊരു ഭീതി ഉണവാക്കാനായിട്ട് ഒരുപാട് കൊറേ സീൻസ്, കൊറേ ഷോർട്സ്, സീൻസ് എന്ന് പറയത്തില്ല, ഷോർട്ട്, കൊറേ ആവശ്യമില്ലാത്ത കൊറേ ഷോർട്സ്. 360 ക്യാം ഒക്കെ യൂസ് ചെയ്തിട്ട് അതിന്റെ ഒന്നും ആവശ്യം എന്താ തോന്നിയില്ല. അത് ഒരു വിയേർഡ് ഫീല് തോന്നുകയും ചെയ്ത. നമുക്ക് ഒരു കഥയും അതുപോലെ ഒരു ബന്ധമില്ല, അല്ലെങ്കിൽ മാത്രമല്ല ഓരോ ഓരോ വരുമ്പോഴത്തേക്കും ഓരോ ടൈം ഒരു എൻട്രി കൊടുക്കണതിന് കുഴപ്പമില്ല. പിന്നെയും പുള്ളിക്കാരൻ പിന്നെയും വരുമ്പോഴത്തേക്ക് പിന്നെയും എൻട്രി കൊടുക്കുന്നുണ്ട്. അതൊരു വിയേർഡ് ഫീൽ. പിന്നെ ആവശ്യമില്ലാതെ അനാവശ്യമായിട്ടും ആവശ്യമായിട്ടും കുറെ സ്ലോ മോഷൻസ്, അത് എനിക്ക് അവസാനത്തെ ആ ഒരു കുറച്ച് ഒരു സംഭവം ഉണ്ട്, അത് കാണണമെങ്കിൽ വേണമെങ്കിൽ പടം കാണാന്ന് പറയാം. ആ ഒരു സംഭവം അത് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുണ്ട്. അതിന്റെ എക്സിക്യൂഷൻ ആണ് കുറച്ച് നമുക്ക് തോന്നിയതാണ്. എന്തായാലും ഓരോരുത്തർ കാണുമ്പോ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണല്ലോ. ഇത് തന്നെ ഈ അജയ്ദാസ് വാസുദേവ് അല്ല വേറൊരാൾ ഡയറക്ട് ചെയ്തതെങ്കിൽ പുള്ളിയുടെ രീതിയിൽ എടുത്തില്ല. അത് കണക്കന്നെ ഓരോ കാണുന്നവർക്കും ഓരോ പെർസ്പെക്റ്റീവ് ഉണ്ട്. കുറച്ചുകൂടി റിയലിസ്റ്റിക് രീതിയിൽ ആ ഒരു ലാസ്റ്റ് കാണിച്ചു. ഇത്രയും ഇത് വരാൻ കാര്യം ഒരു സ്ലോ മോഷൻ കട്ട് ചെയ്തിരുന്നെങ്കിൽ ഷോർട്സ് കൊള്ളൂലെന്നല്ല, ഷോർട്സ് കൊള്ളാം, പക്ഷേ അവിടെ ആ ഒരു പ്രസക്തി ഇല്ല. ആ ഷോർട്ടുകളും കഥയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, അതൊക്കെ കാണുമ്പോ നമ്മൾ വേറൊരു മൂഡില് എക്സ്പെക്ട് ചെയ്തിരിക്കും. പക്ഷെ അത് ഒരു നല്ലൊരു ഇതാണ്, നമ്മള് വേറൊരു മൂഡി എടുത്തിട്ട് വേറൊരു റിയലിസ്റ്റിക് എൻഡിംഗ് ഒക്കെ കൊണ്ട് നിർത്തുന്നത് ഓക്കെ, പക്ഷെ എന്തായാലും നമ്മളത് ദഹിക്കില്ല. എന്തോ നമുക്ക് നമ്മളാരോട് പറയുന്നതാണ്. അപ്പോ പടം കാണാൻ ഓക്കെ, സൗണ്ട് സൗണ്ട് നല്ല ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ് നല്ല എഫക്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മൂവി ടോണൊക്കെ ഒരു കൊള്ളായിരുന്നു, നല്ല ടോണായിരുന്നു, കളർ ടോണും കാര്യങ്ങളൊരു എനിക്ക് ആദ്യമൊക്കെ നമുക്ക് കാണുമ്പോ ഇൻട്രോ കാണിക്കുമ്പോഴേക്കൊക്കെ അത് പിന്നെയും 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 വരുമ്പോഴത്തേക്ക് സ്ലോ മോഷൻ ആക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ലാഗ് അടിക്കുന്നു. അത്രയും ടൈം ലെങ്ത് ഒരുപാട് ഇഷ്ടം പോലെ പോയി. അതുമല്ല ചില സീൻസ് ഒക്കെ ഒരുമാ ഒരുവേ കൊറേ കട്ട്ഷോട്ട് ചെയ്തിട്ടുണ്ട്. ഒരാവശ്യമില്ലാത്ത ഈ കോൺവെർസേഷൻ സീൻസ് ഒക്കെ കൊറേ കട്ട്ഷോട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അവസാനത്തെ ഒരു ഭാഗം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഒരു സ്റ്റോറി ഒക്കെ കൊള്ളായിരുന്നു, ചെയ്ത് വന്നപ്പോ ഇത്തിരി ഇതായിപ്പോയി, ഒരുപാട് ഡിലേ അടിച്ചു. ചിലപ്പോ ചിലർക്ക് അത് ഇഷ്ടപ്പെടാം, നമുക്ക് ഓരോരുത്തർക്കും ഓരോ മൈൻഡ് സെറ്റ് ആണ്. എന്തായാലും പടം ഓക്കെ. എന്തായാലും പോയി കണ്ടുപോക, കണ്ടുപോക്കിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അറിയുക. അപ്പൊ അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും വരാം. അതുവരെ ടാറ്റ.